ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം പറയുന്നത് പോലെ ജീവിപ്പാൻ അനുസരണമുള്ള മക്കളായി ദൈവിക ദർശനത്തിൻ്റെ സാഫല്യത്തിനു വേണ്ടി കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി തിരുവെഴുത്തിൻ പ്രകാരം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പാൻ മനസ്സുവെച്ച് കർത്തൃസന്നിധിയിൽ ഈ ഊക്ഷര ഭൂമിയിലാണെങ്കിലും ദൈവത്തിൻ്റെ മേഘത്തണലിൽ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരാണല്ലോ വചനം കേൾക്കാൻ ആർത്തിയോടും ആഗ്രഹത്തോടും കൂടി കാത്തിരിക്കുന്നത്. തിരുസന്നിധിയിൽ രാവിലെ തോറും ദൈവത്തിൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട്, ഒപ്പം കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന നമ്മളെ എത്രത്തോളം സ്നേഹിച്ചും കരുതിയും പരിപാലിച്ചും പരിപോഷിപ്പിച്ചും നടത്തുന്ന മഹാദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റിക്കൊണ്ട് തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കനന്തരം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തിരുവെഴുത്തുകളിൽ പരതി അന്വേഷിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രിയമുള്ള മക്കൾക്ക് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവീക ദൂതിൻ്റെ ആധാരമായി യിരെമ്യ പ്രവചനത്തിൽ നിന്ന്, വിശുദ്ധ ബൈബിളിലെ യിരെമ്യ പ്രവചനത്തിൽ നിന്ന് ഒരു പ്രവചന സൂക്തം വായിച്ച് അതിനോട് അനുബന്ധപ്പെട്ട് മറ്റൊരു വാക്യം കൂടി വായിച്ച് ഒന്നിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനാധാരമായി വായിക്കുന്നത് യിരെമ്യാവ് 49 അധ്യായത്തിൻ്റെ 19 വാക്യമാണ്. 49:19, യോർദാൻ്റെ വൻകാട്ടിൽ നിന്നൊരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും. എനിക്ക് സമനായവൻ ആര്? എനിക്ക് നേരം കുറിക്കുന്നവൻ ആര്? എൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഇടയൻ ആര്? ഒത്തിരി ചോദ്യങ്ങളടങ്ങിയ ഒരു പ്രവചനവാക്യമാണ് 49:19. ഇവിടെ സ്വർഗസ്ഥനായ ദൈവം യിരെമ്യാവിനോട് ഇസ്രായേലിൻ്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളോടുള്ള പ്രവചനങ്ങളാണ്, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളോടും രാജാക്കന്മാരോടുള്ള പ്രവചനങ്ങൾ പറഞ്ഞു വരികയാണ്. അതെന്തുമാകട്ടെ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ബൃഹത്തായി വാക്യത്തിനകത്തു നിന്ന് അടർത്തിയെടുക്കുന്നത് ഒരു കൊച്ചു ഭാഗമാണ്. ഒരു ബ്രിക്ക്, ഒരു ഇഷ്ടിക കഷ്ണം മുറിച്ചെടുക്കുന്നത് പോലെ നാം മുറിച്ചെടുക്കുന്നത് ഈ ഭാഗമാണ്. എനിക്ക് നേരം കുറിക്കുന്നവൻ ആര്? ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? എനിക്ക് നേരം കുറിക്കുന്നവൻ ആര്? ഹൂ വിൽ അപ്പോയിൻ്റ് മീ ദ ടൈം? ആരാണ് എനിക്ക് സമയം നിശ്ചയിക്കുന്നത്? പെട്ടെന്നൊരു ചിന്തയ്ക്കകത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുപക്ഷെ തെളിമാനങ്ങൾ തെളിഞ്ഞു വരാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ ആ വാക്യത്തെ ഓർപ്പിക്കാം. രണ്ട് വിധത്തിൽ ചിന്തിക്കാം. ഒന്ന്, ദൈവത്തിന് സമയം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ പറയല്ലേ, നിനക്ക് ഞാൻ അവധി വെച്ചിട്ടുണ്ട്, നിനക്ക് ഇത്രയും കാലം, അതിനുള്ളിൽ നീ എന്തെങ്കിലും ചെയ്യണം, നീ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു മേലുദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ നിങ്ങൾ കീഴെ ജോലി ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ മേൽ കർക്കശമായിട്ട് പറയാം, ഇത്രാം തീയതിക്കുള്ളിൽ ഇക്കാര്യം സബ്മിറ്റ് ചെയ്യണം. വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാളോട് അധ്യാപകന് പറയാം, നിൻ്റെ നോട്ടുകൾ അല്ലെങ്കിൽ നിൻ്റെ തിസീസ് ഇത്രാം തീയതിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണം, ഫീസ് ഇത്രാം തീയതിക്കുള്ളിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ് ടൈം നിശ്ചയിക്കാം. ദൈവം ചോദിക്കുന്നു, എനിക്ക് സമയം നിശ്ചയിക്കുന്നവൻ ആര്? എനിക്ക് നേരം കുറിക്കുന്നവൻ ആര്? അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമായിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അതിൻ്റെ മറ്റൊരു ചിന്ത, അതിൽ നിന്നാണ് നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ ആലോചന പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പല ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് ദൈവമേ ഉള്ളൂ, നമുക്ക് ആശ്രയിപ്പാൻ പ്രാർത്ഥിക്കാൻ ദൈവമല്ലാതെ ആരുമില്ല, എല്ലാവരും സമ്മതിക്കുന്നു. ഒത്തിരി പേര് പലപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എന്നോട് പറയാറുണ്ട്, എൻ്റെ പാസ്റ്ററേ ഞാൻ ഒറ്റപ്പെട്ട ഒരാളാണ്, ദൈവമല്ലാതെ എനിക്കാരുമില്ല, ദൈവമല്ലാതെ ഒരു വഴിയില്ല എന്നൊക്കെ സത്യമാണ്. പക്ഷേ സ്തോത്രം, ഇവിടെ പറയുന്ന വാക്ക് കേൾക്കണം, ദൈവത്തിന് പലപ്പോഴും നമ്മൾ സമയം കുറിച്ച് കൊടുക്കുക, കർത്താവേ സ്തോത്രം ഇത്രാം തീയതിക്കുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ എന്നൊക്കെ നമ്മൾ സമയം കുറിക്കുകയാണ്, എൻ്റെ കാര്യത്തിന് വേണ്ടി എൻ്റെ വിഷയത്തിന് വേണ്ടി ഇത്രാം തീയതിക്കുള്ളിൽ. ആഗ്രഹിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ തെറ്റാണെന്നോ അതിൻ്റെ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കില്ലെന്നോ ഒന്നും വരുന്നില്ല. പിന്നെയോ ഈ വാക്കുകൊണ്ട് മറ്റൊരു വാക്യം കൂടി കൂടിച്ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയ്ക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്പം കൂടി വിശദീകരിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദൈവത്തിന് സമയം കുറിച്ചു കൊടുത്തു, ദൈവമേ എൻ്റെ പ്രായം ഇത്രയാണ്, എൻ്റെ കുഞ്ഞിന് ഇത്രയും പ്രായമായി, ഇത്രാം തീയതിക്കുള്ളിൽ പലപ്പോഴും താഴെ എഴുതിയിട്ടുണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇടയനാര് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമയം കുറിക്കാൻ, കർത്താവേ ഈ കുടുംബത്തിന് വേണ്ടി, ഈ കുഞ്ഞിന് വേണ്ടി, ഈ വിഷയത്തിന് വേണ്ടി ഇത്രാം തീയതിക്കുള്ളിൽ എന്ന് പറഞ്ഞ് ഒരു ടൈം കുറിച്ചു കൊടുക്കുന്നവൻ ആര്? ഇന്നലകളിൽ, കഴിഞ്ഞ നാളുകളിൽ, നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിലിരുന്നപ്പോൾ പല കാര്യങ്ങളും ദൈവത്തോട് സമയം പറഞ്ഞു, നമ്മൾ പറഞ്ഞു, നമ്മളൊരു സമയം കുറിച്ചു, നമ്മളൊരു സമയം നിശ്ചയിച്ചു, ഇത്രാം തീയതിക്കുള്ളിൽ ഇങ്ങനെ വേണം. ലാസറിൻ്റെ വീട്ടിൽ സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്.
അവർ മനസ്സിനകത്ത് ഒരു സമയം കുറിച്ചിട്ടുണ്ട്. യഹൂദ പാരമ്പര്യത്തിനകത്തൊരു സമയമുണ്ട്. 4 ദിവസത്തിനുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, ജീവനകത്ത് കാണുമെന്നൊക്കെയാണ് പാരമ്പര്യം പറയുന്നത്. മാർത്തയും മറിയുമൊക്കെ അത് തന്നെ ചിന്തിച്ചു. 4 ദിവസത്തിനുള്ളിൽ അവരൊരു സമയം നിശ്ചയിച്ചു. ഈ 4 ദിവസത്തിനുള്ളിൽ അരുമനാഥൻ വരുവാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അവരുടെ സമയമതാണ്, അവരുടെ സമയമതാണ്. പക്ഷെ ദൈവം തമ്പുരാൻ കർത്താവ് അവരുടെ സമയത്തിനല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സമയം കുറിക്കാൻ നമ്മൾ ആരുമല്ല. ദൈവത്തിന് സമയമറിയാം, നമ്മളൊക്കെ സമയബന്ധിതരാണ്. എന്നാൽ ദൈവം സമയബന്ധിതനല്ല. എങ്കിലും സമയബന്ധിതരായിരിക്കുന്ന മനുഷ്യനെ മറക്കുന്നവനല്ല ദൈവം. നിൻ്റെ പ്രായമറിയാം, നിൻ്റെ കുഞ്ഞിൻ്റെ പ്രായമറിയാം, നിൻ്റെ ക്ഷീണമറിയാം, നിൻ്റെ ജീവിതത്തിൻ്റെ ദിവസങ്ങളെ അറിയാം, നിൻ്റെ മുമ്പിൽ അവധി വച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ അറിയാം. പക്ഷെ ദൈവം തമ്പുരാൻ്റെ മുമ്പാകെ നമ്മളാരും അവധി വയ്ക്കുകയല്ല. ദൈവം ചോദിക്കുന്നു, എൻ്റെ മുമ്പിൽ ഒരു സമയം വയ്ക്കാൻ നീ ആരാ? അപ്പോൾ നമ്മളിന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ എഴുതി വെച്ച സമയമെല്ലാം മായ്ക്കുക. കർത്താവേ, അങ്ങ് അഖിലാണ്ട സൃഷ്ടാവ്, അങ്ങ് സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സമയത്തെയും കാലത്തെയും നിശ്ചയിക്കാൻ വേണ്ടി സൃഷ്ടിച്ച സൂര്യനെപ്പോലും അതത് സ്ഥാനത്ത് കൂടാരമടിച്ച് നിർത്തുകയും അതിൻ്റെ ചുറ്റും ഭ്രമണപഥങ്ങളിൽ ഞങ്ങളുടെ ഗ്രഹങ്ങളെ കറക്കുകയും അതുകൊണ്ട് കാലങ്ങളും നേരങ്ങളും വെയിലും വെയിലാറിയ അന്തരീക്ഷവും ഋതുക്കളും ഋതുഭേദങ്ങളുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും വരുവാൻ, കാലങ്ങളും കാലാവസ്ഥകളും മാറി വരുവാൻ, സീസണുകൾ മാറി വരുവാൻ, അതിന് തക്കവണ്ണം ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ ക്രമീകരിച്ച അങ്ങയുടെ മുമ്പിൽ ഒരു സമയം കുറിക്കാൻ, അങ്ങയ്ക്ക് സമയം നിശ്ചയിക്കാൻ ഞങ്ങളാരുമല്ലപ്പാ. അങ്ങാണ് സമയത്തിൻ്റെ ഉപജ്ഞാതാവ്, അങ്ങാണ് സമയത്തെ സെറ്റ് ചെയ്തവൻ, അങ്ങാണ് ഈ കാര്യങ്ങളെ ക്രമീകരിച്ചവൻ, സീസൺ ഉണ്ടാക്കിയവൻ അങ്ങാണ്, വെയിലും മഴയും ഇതെല്ലാം ഉണ്ടാക്കിയവൻ ദൈവമാണ്. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾക്കൊരു സമയം പറയാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയ സമയങ്ങളൊക്കെ മായ്ച്ചിട്ട് അടുത്തത് എന്ത് ചെയ്യണം? അടുത്തൊരു വാക്ക് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇയ്യോബിൻ്റെ പ്രാർത്ഥനാ വാചകങ്ങളിലൊന്ന്, 14:13. ഇയ്യോബിൻ്റെ പുസ്തകം 14:13. നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും, അടുത്തത് എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുക എന്നതിന് കൊടുത്തിരിക്കുന്നത് സെറ്റ് ആൻ അപ്പോയിൻറ്റ് ടൈം ഫോർ മീ. എനിക്ക് വേണ്ടി അങ്ങൊരു ടൈംസ് അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യുക എൻ്റെ ദൈവമേ. അപ്പോൾ 2 വിധത്തിലാണ്. ഒന്ന്, നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയങ്ങൾ ദൈവത്തെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിലേക്ക്, ദൈവത്തെ നമ്മുടെ ക്ലോക്കിനകത്തേക്ക്, ദൈവത്തെ നമ്മുടെ പരിസ്ഥിതിക്കകത്തേക്ക്, നമ്മുടെ ടൈമിങ്ങിനകത്തേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ നോക്കുന്ന ഒരു ടൈം, ഒരു തരം ഏർപ്പാട്. അതാണ് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ ദൈവം ചോദിച്ചത്, എടാ നീ ആരാ എനിക്ക് സമയം കുറിക്കാൻ? ഞാനല്ല നിശ്ചയിക്കുന്നത്. ഓരോ കാര്യങ്ങളെപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം, ഏത് വിധത്തിൽ നടക്കണം, ആരിലൂടെ നടക്കണം. ആ യിരെമ്യാ പ്രവചനത്തിലെ വാക്യം നിങ്ങൾ നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട്, 19 വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എന്താ, ചിലരെ ഓടിച്ച് കളയണം, അവിടെ നിന്ന് ചിലരെ മേച്ചിൽപ്പുറത്തേക്ക് കയറി വരുന്ന സിംഹത്തെപ്പോലെ ചിലത് കയറി വരുമ്പോൾ അതിനെ ഓടിച്ച് കളയാൻ ഞാൻ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ആ വാക്യത്തെ അങ്ങനെ വേണം ചകഞ്ഞെടുക്കാൻ വേണ്ടി, കേട്ടോളേ. ഞാൻ ഒരാളെ സിംഹമെന്ന പോലെ, അവൻ പലപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിൽ കയറി വരുന്നു, ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളെ അതിന് നിയമിക്കും. ഏതിന്? ഓടിച്ചു കളയാൻ നിയമിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ കയറി വരുന്ന പച്ചത്തകടി പോലെ, പുൽമേട് പോലെ നിൽക്കുന്ന, നിൻ്റെ കുടുംബത്തിനകത്തേക്ക് കയറി വരുന്ന ചില ക്ഷുദ്രജീവികളെ ഓടിച്ചു കളയാൻ എൻ്റെ ദൈവം ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ആ ആൾ രംഗത്ത് വരട്ടെ, അയാളെ തക്ക സമയത്ത് വരുത്തും. ദൈവം അത് വരുത്താതിരിക്കില്ല, തക്ക സമയത്ത് അത് പ്രത്യക്ഷമാകും. ദൈവം നിയമിച്ചിട്ടുണ്ട് നിൻ്റെ കാര്യങ്ങൾ. നിൻ്റെ കുഞ്ഞിന് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നിൻ്റെ കടം മാറാൻ വേണ്ടി, നീ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ നിൻ്റെ പച്ചപ്പുൽമേടുകളെ സ്വത്രം മിച്ചം വരുത്താതെ നശിപ്പിക്കാൻ നോക്കുന്ന ദുഷ്ടശക്തികൾക്ക് നേരെ എൻ്റെ ദൈവം ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അവിടെ ദൂതുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ നന്മകൾ നശിപ്പിക്കുന്നവനെ ഓടിക്കാൻ ഞാൻ ഒരാളെ നിയമിച്ചിരിക്കുന്നു. 19 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ ദൂത് മറഞ്ഞു കിടന്നതാ, പറഞ്ഞു വരുമ്പോൾ ദൈവം പറയുന്നു, നിന്റെ നന്മയെ നശിപ്പിക്കാൻ, നിന്റെ അനുഗ്രഹത്തെ നുള്ളിക്കളയാൻ, നിന്റെ പച്ചപ്പുൽ തകടിയെ നശിപ്പിച്ചു കളയാൻ, സ്തോത്രം. അതിനുവേണ്ടി കയറി വരുന്ന സിംഹത്തെ, സിംഹത്തിന് എന്താടാവേ പച്ചപ്പുൽ തകടിയിൽ കാര്യം? മേച്ചിൽപ്പുറത്ത് സിംഹത്തിന് എന്താ കാര്യം?
ഇങ്ങനെ വലിയ മാളത്തിനകത്ത് പോയിരുന്ന് കിട്ടുന്ന മാംസത്തുണ്ടകൾ തിന്ന് സ്വത്രം ജീവിക്കേണ്ടവൻ പച്ചപ്പുൽത്തകടിക്കകത്തേക്ക് കയറി വരുന്ന എന്തിനാ? അങ്ങനെ കയറി വന്നാൽ ഞാൻ അതിനെ ഒരു ആത്മീക വീക്ഷണത്തിൽ കാണുക. ആ വാക്യത്തെ പച്ചപ്പുൽ തകടിയിലേക്ക് കയറി വരുന്ന സിംഹത്തെ ഓടിച്ചു കളയാൻ ഞാനൊരു പുരുഷനെ, ഞാനൊരുത്തരെ നിയമിച്ചിരിക്കുന്നു. അത് നിങ്ങൾ വെപ്രാളം കാണിക്കല്ലേ, നിങ്ങൾ ബഹളം പിടിക്കല്ലേ, അവനെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ഓടിക്കേണ്ടവനെ ഓടിച്ചോളും, അതിന് നീ എനിക്ക് സമയം കുറിച്ച് തരണ്ട എന്നാണ് വാക്യാംശത്തിൻ്റെ പൊരുൾ. എന്നോടെ പറയുന്നു, ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. കൂടപ്പുറപ്പുകളെ, നമ്മൾ ദൈവത്തിന് സമയം കുറിച്ച് കൊടുക്കരുത്. 3 ദിവസം ഞാൻ ഉപവസിക്കും, 3 ദിവസത്തിനുള്ളിൽ പ്രവർത്തിക്കണം, അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ പ്രവർത്തിക്കണം എന്ന് പറയാൻ നമ്മളാരാ? ദൈവത്തിന് നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കുവാണോ? അതെയോ ഇയ്യോബിൻ്റെ ഭാഷയാണോ നല്ലത്? തീരുമാനിക്കണം. നമ്മളല്ല അങ്ങനെ കുറ്റം ചെയ്തതെന്നല്ല, നമ്മൾ നല്ലവരാകുമല്ലേ, കൊച്ചു കാര്യത്തിൽ പോലും നേരെയാകുമല്ലേ. ഇയ്യോ പറഞ്ഞു, സെറ്റ് ആൻ അപ്പോയിൻമെൻറ്റ് ടൈം ഫോർ മീ. എനിക്ക് ദൈവം സെറ്റ് ചെയ്തൊരു അപ്പോയിൻമെൻ്റ് എടുത്തതാ എന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ. അതിന് സമയം അങ്ങ് നിശ്ചയിക്കുക. മലയാളത്തിൽ വന്നപ്പോൾ ഒരു അവധി നിശ്ചയിക്കുക എനിക്ക് വേണ്ടി. ഞാനിന്ന് ദൂത് പറയാം, നിൻ്റെ ജീവിതത്തിലെ ചില വിഷയങ്ങളെ ഓടിച്ചു കളയാൻ, നിൻ്റെ കുഞ്ഞിനെ വളച്ചെടുക്കാനോ വശീകരിച്ചെടുക്കാനോ, നിൻ്റെ പ്രിയപ്പെട്ടവനെ, നീ അനുഭവിക്കേണ്ട സമാധാനത്തെ, നിൻ്റെ അധികാരത്തെ, നിൻ്റെ സ്നേഹത്തെ വല വീശി പിടിക്കാൻ വലയുമായി നിൽക്കുന്ന വേടൻ്റെ മനസ്സുള്ള ചിലരെ ഓടിച്ചു കളയാൻ എൻ്റെ ദൈവം ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അതിനൊരു സമയവും വെച്ചിട്ടുണ്ട്. ദൈവം നിയമിച്ച കാര്യത്തിന് നമ്മൾ കയറി ടൈം സെറ്റ് ചെയ്യരുത്. മറിച്ചയ്യോബിൻ്റെ ഭാഷയിൽ, ദൈവമേ എൻ്റെ സമയം ദൈവം സെറ്റ് ചെയ്യുക, എൻ്റെ ക്ലോക്ക് ദൈവം സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ദൈവം കൃത്യമായിട്ടൊരു അവധി നിശ്ചയിക്കും. അതുവരെ യോസേപ്പ്, ദാവീദ്, മോശ തുടങ്ങി എല്ലാവരെയും നോക്ക്, അവർക്കൊക്കെ ദൈവം ഒരു അവധി വെച്ചു. യോസഫിനെക്കുറിച്ച് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ചിലരെ വിടുവിക്കപ്പെടുവോളം അവൻ ഇരുമ്പ് ചങ്ങലയാലും അരിഷ്ടതയാലും ബന്ധിക്കപ്പെടണമായിരുന്നു. ഒരു സമയം നിശ്ചയിച്ചു. നമുക്ക് മനസ്സിലാകില്ല, ആ സമയം കഴിയുമ്പോൾ എല്ലാ ചങ്ങലകളും നിർവീര്യമാകും, എല്ലാ കാരാഗ്രഹങ്ങളും തുറന്നു വരും. ആള് വിട്ട് വിളിപ്പിച്ച് നിയമിച്ച കക്ഷി നിൻ്റെ അടുക്ക വരും, നിന്നെ വിളിച്ച് പുറത്തു കൊണ്ടുവരാൻ. ദാവീദിനെയും ആള് വിട്ട് വിളിപ്പിക്കുകയല്ലായിരുന്നോ? യോസഫിനെ ആള് വിട്ട് വിളിപ്പിക്കുകയല്ലായിരുന്നോ? മോശയെ ദൈവം നേരിട്ട് കറങ്ങിച്ചിട്ട് ഒരു പടിവാതക്കൽ ചെന്ന് മുട്ടുകല്ലായിരുന്നല്ലോ? ദൈവം നേരിട്ട് വന്ന് വിളിക്കുകയല്ലായിരുന്നോ? നിയമനങ്ങൾ കടക്കുന്നു. ദൈവാത്മാവ് പറയുന്നു, നിയമനങ്ങൾ കടക്കുന്നുണ്ട്, അതിൻ്റെ സമയം വരികയാണ്. എൻ്റെ ദൈവം നിയമിച്ചയാൾ നിൻ്റെ കോളിംഗ് ബെല്ലിൽ വിരലമർത്തും, വിരലമർത്തും. നിൻ്റെ ഫോൺ നമ്പർ എവിടെ നിന്നെങ്കിലും തപ്പിയെടുത്ത് നിൻ്റെ 10 ഡിജിറ്റൽ നമ്പർ എത്രയാണോ അതിനകത്ത് വിരലുകളോടും. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്നവൻ വരും. ആരാ ഭാഷിഖന, പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനൊരു സമയം നിശ്ചയിച്ചു. ആ സമയത്തിൻ്റെ പുറത്ത് കയറി നമ്മൾ സമയം നിശ്ചയിക്കരുത്. ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്ത സമയം ഒരു പക്ഷേ ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പായിരിക്കാം. ഞാൻ അങ്ങനെയൊക്കെ അമിതമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി വിശ്വസിക്കുക. എൻ്റെ സമയം നിൻ്റെ കൈകളിലിരിക്കുന്നു. അതുകൊണ്ട് ഞാനായിട്ടൊരു സമയം കുറിക്കുന്നില്ല. എൻ്റെ കർത്താവ് അതുകൊണ്ട് ഇനി എന്തെങ്കിലും നടക്കട്ടെ എന്നല്ല, അവിടെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇനിയിപ്പോൾ അതുമില്ലാതെ ഞങ്ങളിങ്ങനെ മാസം 3 ദിവസം ഉപയോഗിച്ചിട്ട് 3 ദിവസത്തിനുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസാക്ഷി കുത്തു. എൻ്റെ പേരിൽ ഇനി ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല. ഇനി അതും ഇല്ലാതായെന്ന് വിചാരിക്കേണ്ട, നമ്മൾ സമയം നിശ്ചയിക്കേണ്ടെന്നേ പറഞ്ഞോളൂ. ദൈവം തൻ്റെ ഡയറിക്കകത്ത് ദൈവം നിശ്ചയിക്കട്ടെ, ദൈവം ഒരു ടൈം സെറ്റ് ചെയ്യട്ടെ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പല അവധികൾ മാറി മാറി പ്രാർത്ഥിച്ചു. ചില ദൈവദാസന്മാർ, ചില ഇടയന്മാർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് കൃത്യം ഡേറ്റും പറഞ്ഞു, 2018 2020 6ാം മാസം തീരുന്നതിന് മുമ്പിൽ എന്നൊക്കെ പറഞ്ഞു. ദൂതായിരിക്കാം, പക്ഷെ ദൈവം ഇന്ന് പറയുന്നു, ഡേറ്റ് എഴുതേണ്ടത് നമ്മളല്ല, ടൈം സെറ്റ് ചെയ്യേണ്ടത് നമ്മളല്ല, സ്വർഗത്തിലെ ദൈവം ഒരു ടൈം സെറ്റ് ചെയ്ത് തരും. അവൻ ടൈം സെറ്റ് ചെയ്താൽ കൃത്യസമയത്ത് കാര്യനിർവഹണത്തിന് വേണ്ടി ഒരാളെ നിയമിക്കും. ആ സമയമാകുമ്പോൾ അങ്ങേര് കയറി വരും. എന്തിനു തന്നെയാണെങ്കിലും ചില ചുറ്റിക്കട്ട അഴിച്ചെടുത്തൊരു ദൂതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ധൃതി വിളിച്ചപ്പോൾ പിടികിട്ടിയെന്ന് എനിക്കറിയില്ല.
പിടികിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേക്ക്, മനസ്സിലാക്ക്, നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയത്തിന് വേണ്ടി നമ്മളോ ഞങ്ങളെപ്പോഴത്തെ ദൈവദാസനോ നിങ്ങളോ അല്ല സമയം കുറിക്കേണ്ടത്. എനിക്ക് സമയം കുറിക്കുന്നവനാര്? Who will appoint me the time? ആരാണ് എനിക്ക് സമയം നിശ്ചയിക്കുന്നത്? ആര് പറഞ്ഞു നിൻ്റെ സമയത്തിൻ്റെ ബന്ധനത്തിനകത്ത് ഞാൻ ഒതുങ്ങൂന്ന്? നിൻ്റെ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും നിൻ്റെ ഏപ്രിലും മെയ്യും ജൂൺ ജൂലൈക്കകത്ത് ഞാൻ ഒതുങ്ങുമോ? എനിക്ക് കലണ്ടറില്ല, എനിക്ക് സമയമില്ല, എങ്കിലും നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും. ഞാനൊരു സമയം നിശ്ചയിക്കും. അതുവരെ നീ കാത്തിരിക്കണം, അതുവരെ ക്ഷമിക്കണം. ഞാൻ നിശ്ചയിച്ച സമയത്ത് നിൻ്റെ മേച്ചിൽപ്പുറത്തെ നന്മകളെ നശിപ്പിക്കാൻ വരുന്നവനെ ഞാൻ ഓടിച്ചു കളയും. നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ചിലരെ നിൻ്റെ വീട്ടുമുറ്റത്ത് വരുത്തും, നിൻ്റെ സ്തോത്രം വീടിനകത്ത് വരുത്തും. അതിന് നിയമിച്ചവനെ സമയത്ത് വരുത്തും. എൻ്റെ സമയത്ത് ഞാൻ വരുത്തും, വരുത്തിയിരിക്കും. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമയം അടുത്തു വരുന്നു. രാത്രി കഴിവാറായി, പകലടുത്തു. അതുകൊണ്ട് പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിൽ തുടരാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തേജസ്സിൻ്റെ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു ബുദ്ധിക്കകത്ത് അങ്ങയെ ഞങ്ങളുടെ സമയത്തിനകത്ത് ഒതുക്കാമോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇന്നത്തെ വെളിപ്പാട് ഞങ്ങൾക്കതാ മനസ്സിലായത്. ഞങ്ങൾക്ക് ആകുലതയുണ്ട്, ആശങ്കയുണ്ട്, സമയം കഴിഞ്ഞല്ലോ, പ്രായം കൂടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ വെപ്രാളമുണ്ട്. ദൈവം ഒരാളെ നിയമിച്ചിട്ടുണ്ട്, അയാൾ തക്ക സമയത്തല്ലാതെ ഒരു സെക്കൻഡ് മുമ്പോ ഒരു സെക്കൻഡ് പിൻപോ വരില്ല എന്ന് ഇന്നത്തെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സെറ്റ് ചെയ്ത ടൈമിലേക്ക് അങ്ങ് വരികയല്ല, അങ്ങ് സെറ്റ് ചെയ്ത ടൈമിലേക്ക് ഞങ്ങൾ വരിക. ആമേൻ. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളതിനെ എഗ്രി ചെയ്യുന്നു, ഞങ്ങളതിനെ കാത്തിരിക്കും. ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാത്തൊരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. അപ്പാ, ഈ ദൂത് പലരും വിശ്വസിക്കും, ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കൊരു ഭാഗ്യത്തിൻ്റെ ദൂതാകട്ടെ. അവർക്ക് വേണ്ടി അങ്ങയുടെ ഡയറിയിൽ ഒരു ദിവസം നിശ്ചയിച്ച് ആ തക്ക ദിവസം ആ തക്ക മിനിറ്റിൽ അവർക്കായി വരേണ്ടവരെ വരുത്തി ആ നിയമിക്കപ്പെട്ടവൻ നിമിത്തം ചില വിഷയങ്ങളെ ഓടിച്ച് അവരെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ഈ ശുശ്രൂഷ അങ്ങനെ ഫലമേൽപ്പിച്ചു എന്നുള്ള ബോധ്യത്തോടെ നിങ്ങളുടെ പൊന്നുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ആമീൻ പറയുക. ലജ്ജിപ്പിക്കരുതേ, പ്രതീക്ഷിക്കുന്നവരെ നിരാശപ്പെടുത്തരുതേ. അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.